നമസ്കാരം. 2001 December 13 സമയം രാവിലെ 11 കഴിഞ്ഞ് 50 മിനിറ്റ്. പാർലമെന്റ് മന്ദിരത്തിലേക്ക് ആഭ്യന്തര വകുപ്പിന്റെ സ്റ്റിക്കർ പതിച്ച ഒരു കാറ് കടന്നു വരികയാണ്. ആ കാറ് നേരെ വന്നു നിന്നത് വൈസ് പ്രസിഡന്റ് കൃഷ്ണകാന്തിന്റെ കാറിന്റെ സമീപത്താണ്. കാറിൽ നിന്ന് 5 ചെറുപ്പക്കാർ പുറത്തേക്ക് ഇറങ്ങി. വൈസ് പ്രസിഡന്റ് കാറിന്റെ സമീപത്തേക്ക് ഒരു കാറ് വരുന്നത് CRPFലെ വനിതാ കോൺസ്റ്റബിൾ കമലേഷ് കുമാരി കണ്ടിരുന്നു. കമലേഷ് കുമാരി നോക്കി നിൽക്കുകയാണ് ആ ചെറുപ്പക്കാർ കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. കാറിൽ നിന്ന് പുറത്തിറങ്ങിയ ആ ചെറുപ്പക്കാരുടെ കയ്യിൽ AK-47 പോലുള്ള തോക്കുകൾ കണ്ടതും കമലേഷ് കുമാരി ഉറക്കെ സഹപ്രവർത്തകരെ വിളിച്ചു. കമലേഷ് കുമാരി ഉറക്കെ ശബ്ദമുണ്ടാക്കിയതും ആ ചെറുപ്പക്കാർ കമലേഷ് കുമാരിക്ക് നേരെ നിറയൊഴിക്കുകയാണ്. കമലേഷ് കുമാരി ഉറക്കെ വിളിച്ചത് ഡൽഹി പോലീസിലെ കോൺസ്റ്റബിൾസിനെയാണ്. ശബ്ദം കേട്ട് ഡൽഹി പോലീസിലെ കോൺസ്റ്റബിൾസ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് കമലേഷ് കുമാരി വെടിയേറ്റ് വീഴുന്ന കാണുന്നത്. ആ നിമിഷത്തിൽ തന്നെ ഡൽഹി പോലീസ് തിരിച്ച് വെടിവെക്കാൻ ആരംഭിച്ചു. ഇതേ സമയത്ത് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി LK അദ്വാനി അദ്ദേഹത്തിൻ്റെ ഓഫീസ് മുറിയിലുണ്ട്. വെടിയുടെ ശബ്ദം LK അദ്വാനിയും കേട്ടു. LK അദ്വാനിയോടൊപ്പം ആ സമയത്ത് മുറിയിലുണ്ടായിരുന്നത് രാജീവ് പ്രതാപ് റൂഡിയാണ്. ശബ്ദം കേട്ട് LK അദ്വാനി ശ്രദ്ധിക്കുന്ന അതേ നിമിഷത്തിൽ തന്നെ വാച്ച് ആൻഡ് ഗാർഡ് ഓടി LK അദ്വാനിയുടെ അടുത്തെത്തി. അവർ LK അദ്വാനിയോട് പുറത്ത് വെടിവെപ്പ് നടക്കുന്ന കാര്യം പറഞ്ഞു. അദ്വാനി ഉടൻ തന്നെ വാച്ച് ആൻഡ് ഗാർഡിനോട് പാർലമെന്റിലെ എല്ലാ വാതിലുകളും അടയ്ക്കാൻ ആവശ്യപ്പെട്ടു. നിർദ്ദേശം കിട്ടിയ മാത്രയിൽ വാച്ച് ആൻഡ് ഗാർഡ് പാർലമെന്റിന്റെ വാതിലുകളൊക്കെ കൂട്ടിയടക്കുകയാണ്. ഏകദേശം 100 ആളുകൾ ഈ സമയത്ത് പാർലമെന്റിനകത്തുണ്ട്. വെടിവെപ്പ് സ്റ്റാർട്ട് ചെയ്ത പ്ലേസിൽ നിന്ന് ഏകദേശം ഒരു 500 മാറി ആ സമയത്ത് രാജ്യസഭാ ഉപാധ്യക്ഷ നജ്മ ഹെപ്തുള്ള TV ചാനലുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് വെടിയുടെ ശബ്ദം കേൾക്കുന്നത്. കാറിൽ നിന്നിറങ്ങിയ ചെറുപ്പക്കാരും പാർലമെന്റിനെ സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട ഡൽഹി പോലീസുകാരും CRPFകാരും തമ്മിൽ രൂക്ഷമായി വെടിവെപ്പ് നടക്കുകയാണ്. വെടിയുടെ ശബ്ദം കേട്ടതും TV ചാനലുകാരും നജ്മ ഹെപ്തുള്ളയൊക്കെ പാർലമെന്റിനകത്തേക്ക് ഓടി. ഇതേ സമയത്ത് വൈസ് പ്രസിഡന്റ് കൃഷ്ണകാന്തിന്റെ മുറിയിൽ വിദേശകാര്യ വകുപ്പ് മന്ത്രി ജസ്വന്ത് സിംഗ് ഉണ്ട്. ജസ്വന്ത് സിംഗും കൃഷ്ണകാന്തും വെടിയുടെ ശബ്ദം കേൾക്കുകയാണ്. ആരോ സന്തോഷസൂചകമായി പടക്കം വെക്കുകയാണെന്ന് തോന്നലാണ് ആദ്യം കൃഷ്ണകാന്തിന് ഉണ്ടായത്. പക്ഷേ മുൻ RBI ഉദ്യോഗസ്ഥനായ ജസ്വന്ത് സിംഗിന് ആ ശബ്ദം AK-47 തോക്കിൽ നിന്ന് ഉതിരുന്നതാണെന്ന് മനസ്സിലാക്കാൻ അധിക നിമിഷമൊന്നും വേണ്ടി വന്നില്ല. ജസ്വന്ത് സിംഗ് അക്കാര്യം ഉടൻ തന്നെ കൃഷ്ണകാന്തിനെ അറിയിക്കുകയും ചെയ്തു. ഇതേ സമയത്താണ് CPMന്റെ MP ബാസുദേവ് ആചാര്യ പാർലമെന്റിൽ നിന്ന് ഗേറ്റിന്റെ ഭാഗത്തേക്ക് നടന്നു വന്നത്. ഗേറ്റിന്റെ ഭാഗത്ത് ബാസുദേവ് ആചാര്യ എത്തിയ നിമിഷത്തിലാണ് ആദ്യത്തെ വെടിയുടെ ശബ്ദം കേട്ടത്. തിരിഞ്ഞു നോക്കിയ ബാസുദേവ് ആചാര്യ കാണുന്നത് രൂക്ഷമായ വെടിവെപ്പാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആരൊക്കെയോ വെടിവെക്കുന്നു. ബാസുദേവ് ആചാര്യ പാർലമെന്റ് ഗേറ്റിൽ നിന്ന് അല്പം മാറുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. പാർലമെന്റിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ച തോക്ക് കൈവശം വെച്ചിരിക്കുന്ന ഒരാളെ പുറകിൽ നിന്ന് ആരോ വെടിവീഴ്ച വീഴ്ത്തുകയാണ്. അയാളുടെ പുറത്ത് വെടിയേക്കുന്നത് അയാൾ വയറിൽ കെട്ടിയിരുന്ന ബെൽറ്റിലാണ്. അത് ഒരു സൂയിസൈഡ് ബെൽറ്റാണ്. ശരിക്കും ബോംബുകൾ കെട്ടിവെച്ചിരിക്കുന്ന ഒരു ബെൽറ്റിലാണ് വെടിയേറ്റിരിക്കുന്നത്. തൽഫലമായി അതിഭീകരമായൊരു സ്ഫോടനത്തോടുകൂടി ആൾ പൊട്ടിത്തെറിക്കുകയാണ്. അന്തം വിട്ടാണ് ബാസുദേവ് ആചാര്യ ഈ കാഴ്ച കാണുന്നത്. ഇതേ നിമിഷത്തിൽ 4 ചെറുപ്പക്കാർ പാർലമെന്റ് ബിൽഡിങ്ങിലേക്ക് ഓടിക്കയറിയിരുന്നു. പാർലമെന്റ് ബിൽഡിങ്ങിലേക്ക് ഓടിക്കയറിയ ആ ചെറുപ്പക്കാർ തിരിഞ്ഞ് വെടിവെക്കുന്നുണ്ട്. അതേസമയത്ത് കയ്യിലിരിക്കുന്ന ഹാൻഡ് ഗ്രനേഡുകൾ പുറകിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുകയാണ്. ഗ്രനേഡുകൾ വന്നു വീഴുന്ന ശബ്ദവും തുടർന്നുണ്ടാകുന്ന സ്ഫോടനവുമൊക്കെ അന്തരീക്ഷം ആകെ കലുഷിതമാക്കുകയാണ്. വെടിയുടെ ശബ്ദവും പുകയും അലറിക്കരച്ചിലുകളും ബഹളങ്ങളും ഒക്കെ കേൾക്കുകയാണ്. പാർലമെന്റിലേക്ക് ഓടിക്കേറി ചെറുപ്പക്കാർ പാർലമെന്റിന് അകത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിലാണ്. അകത്തേക്ക് കടക്കാനായി എത്തിയപ്പോഴാണ് വാതിലുകൾ അകത്തുനിന്ന് പൂട്ടിയിരിക്കുന്നത് കാണുന്നത്. LK അദ്വാനിയുടെ നിർദ്ദേശം കിട്ടിയ അതേ നിമിഷത്തിൽ വാച്ച് ആൻഡ് ഗാർഡുകൾ സകല വാതിലുകളും അടച്ചു പൂട്ടിയിരുന്നു. ആദ്യത്തെ വാതിൽ തുറക്കാൻ പറ്റാതെ വന്നതും ആ ചെറുപ്പക്കാർ രണ്ടാമത്തെ വാതിലേക്ക് ഓടുകയാണ്. ഇതൊക്കെ ആചാര്യ കൃത്യമായി കാണുന്നുണ്ട്. ആ ചെറുപ്പക്കാർക്ക് പുറകെ വെടി ഉതിർത്തുകൊണ്ട് പോലീസ് വേഷത്തിൽ ആളുകൾ വരുന്നതും ആചാര്യ വ്യക്തമായി ഇപ്പൊ കാണുകയാണ്. അതിശക്തമായ ഏറ്റുമുട്ടലാണ് തുടർന്ന് അവിടെ നടക്കുന്നത്. രണ്ട് ഭാഗത്തുമുള്ള ആളുകൾ പരസ്പരം വെടിവെക്കുകയാണ്. ഏകദേശം 30 മിനിറ്റ് കഴിഞ്ഞപ്പോ വെടിയുടെ ശബ്ദം നിലയ്ക്കുകയാണ്. പൂർണ്ണ നിശബ്ദത. പതുക്കെ പതുക്കെ പല മേഖലയിൽ നിന്നും ആളുകൾ വെടിശബ്ദം കേട്ട ഭാഗത്തേക്ക് വന്നപ്പോ അവിടെ ഒരു വല്ലാത്ത രംഗമാണ്. 4 ചെറുപ്പക്കാർ വെടിയേറ്റ് വീണിരിക്കുന്നു. ഒരു ചെറുപ്പക്കാരൻ പൊട്ടിത്തെറിച്ചിരിക്കുക. അതിനോടൊപ്പം
പാർലമെന്റ് സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട വിവിധ സേനകളിലെ 8 പേരുകൂടി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ആ 8 പേർക്ക് പുറമെ അവിടെ ഉണ്ടായിരുന്ന പൂന്തോട്ടത്തിന്റെ ചുമതലയുള്ള ഗാർഡനറും കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ആദ്യം കൊല്ലപ്പെട്ടത് CRPFന്റെ വനിതാ കോൺസ്റ്റബിളാണ്. അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ ഞെട്ടിപ്പോയൊരു രംഗം. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നെടും തൂണായ പാർലമെന്റിനകത്തേക്ക് ഭീകരന്മാർ നുഴഞ്ഞുകയറാൻ ശ്രമിച്ചിരിക്കുന്നു. അതും പാർലമെന്റ് സമ്മേളനം നടക്കുന്ന അവസരത്തിൽ. യഥാർത്ഥത്തിൽ പാർലമെന്റ് സമ്മേളനത്തിനിടയിലുള്ള ഒരു ബ്രേക്ക് സമയത്താണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ഇതുപോലൊരു സംഭവം 1 മാസം മുമ്പ് കാശ്മീർ നിയമസഭയിൽ ഉണ്ടായതാണ്. അവിടെയും കുറെ ഭീകരന്മാർ ഇരച്ചു കയറിയിരുന്നു. തുടർന്നുണ്ടായ വെടിവെപ്പിൽ 38 ആളുകളാണ് കൊല്ലപ്പെട്ടത്. ആ ഓർമ്മ ഭാരതത്തെ ആകെ നടുക്കിയതാണ്. അപ്പോഴാണ് ഇന്ത്യൻ പാർലമെന്റ് തന്നെ ആക്രമിക്കപ്പെട്ട വിവരം പുറത്തറിയുന്നത്. അല്പസമയത്തിന് ശേഷം പ്രധാനമന്ത്രി AP വാജ്പേയി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഇത് ഒരു കെട്ടിടത്തിന് നേരെയുള്ള ആക്രമണമല്ല, പാർലമെന്റിന് നേരെയുള്ള ആക്രമണമല്ല, ഇത് ഇന്ത്യ എന്ന രാജ്യത്തിന് നേരെയുള്ള ആക്രമണമാണ്. ഈ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അതിശക്തമായ ഭാഷയിലാണ് AP വാജ്പേയി ആ വിഷയത്തോട് പ്രതികരിക്കുന്നത്. ആരാണ് പാർലമെന്റ് ആക്രമിച്ചത്, ആരാണ് ആ ഭീകരർ, ആ കാര്യമാണ് ഇനി അറിയേണ്ടത്. ആളുകൾ പല ശൈലിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. കാശ്മീരുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഭീകരന്മാരായിരിക്കുമെന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട്. പാകിസ്ഥാൻ ഇറക്കിയ കൂലിപ്പടയാളികൾ നടത്തിയ ആക്രമണമാണെന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. ആകെയുള്ള തെളിവെന്ന് പറയുന്നത് പാർലമെന്റിലേക്ക് ഭീകരന്മാർ വന്ന കാറാണ്. ആ കാറിന്റെ ചുവട് പിടിച്ചുകൊണ്ട് അന്വേഷണ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു. ആ കാറിന്റെ വിവരങ്ങളിലൂടെ കടന്നുപോയ ഡൽഹി പോലീസ് സാവധാനം ആ കാറ് വാടകയ്ക്കെടുത്ത ടെലിഫോൺ കോൾ വിളിച്ച ആളിലേക്ക് എത്തുകയാണ്. ആ കോളിനെ ട്രേസ് ചെയ്ത ഡൽഹി പോലീസ് കൃത്യം 48 മണിക്കൂർ തികയുന്നതിന് മുമ്പേ കാശ്മീരിൽ എത്തുകയാണ്. ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തത് അഫ്സൽ ഗുരുവിനെയാണ്. മുൻ തീവ്രവാദിയാണ് അഫ്സൽ ഗുരു. കാശ്മീരിനെ വിമോചിപ്പിക്കാനായി തീവ്രവാദികളോടൊപ്പം ചേർന്ന് MBBS പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച ഒരു കാശ്മീരി ചെറുപ്പക്കാരനാണ് ഈ അഫ്സൽ ഗുരു. അഫ്സൽ ഗുരുവിനെയും അഫ്സൽ ഗുരുവിന്റെ കസിനെയുമാണ് ആദ്യം അറസ്റ്റ് ചെയ്തത്. ആ കസിന്റെ പേര് ഷൗക്കത്ത് ഹുസൈൻ ഗുരു എന്നാണ്. ഷൗക്കത്തിന്റെ ഭാര്യയും അറസ്റ്റിലായി. നവജോത് സാന്ധു എന്ന അഫ്സാൻ ഗുരു ഇവരോടൊപ്പം ദില്ലിയിലെ ഒരു കോളേജിലെ അധ്യാപകനായ ഗിലാനിയും അറസ്റ്റിലാവുകയാണ്. ആ 4 പേരും പാകിസ്ഥാനിലെ ഭീകര സംഘടനയായ ജെയ്ഷ് ഇ മുഹമ്മദിന്റെ പ്രവർത്തകരാണെന്നാണ് ദില്ലി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ ഭീകര സംഘടനയായ ജെയ്ഷ് ഇ മുഹമ്മദാണ് ഇന്ത്യൻ പാർലമെന്റ് ആക്രമണത്തിന് പിന്നിലെന്ന് അറിഞ്ഞതും ഇന്ത്യ അതിശക്തമായി പാകിസ്ഥാന് തിരിച്ചടി കൊടുക്കണമെന്നുള്ള ആവശ്യം ഇന്ത്യയിലെമ്പാടുമായി ഉയരുകയാണ്. ഇന്ത്യൻ പാർലമെന്റാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്, ഇനി ഒന്നും നോക്കേണ്ട കാര്യമില്ല, പാകിസ്ഥാൻ അങ്ങ് തീർക്കണം, ഈ ശൈലിയുള്ള അഭിപ്രായമാണ് എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത്. ഇന്ത്യ അതിശക്തമായി തിരിച്ചടിക്കാൻ സാധ്യതയുണ്ടെന്ന് ഒരു ധാരണ ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടാകുന്നത് ഈ നിമിഷത്തിലാണ്. US പ്രസിഡന്റ് George W. Bush, ഇന്ത്യൻ പ്രധാനമന്ത്രി AP വാജ്പേയിയും അതുപോലെ പാകിസ്ഥാൻ പ്രസിഡന്റ് പർവേസ് മുഷറഫിനെയും നിരന്തരം വിളിക്കുകയാണ്. ഒരു കാരണവശാലും യുദ്ധത്തിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോകരുതെന്നാണ് George W. Bushന്റെ ആവശ്യം. ബുഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായും വാജ്പേയി കേട്ടെങ്കിലും വാജ്പേയി യുദ്ധം ചെയ്യുമെന്നോ ഇല്ലെന്നോ ഉള്ള മറുപടി ബുഷിന് കൊടുക്കാൻ തയ്യാറായില്ല. ഏകദേശം 5 ദിവസം കഴിഞ്ഞു December 20 US പെന്റഗൺ ആസ്ഥാനത്ത് ഒരു ചർച്ച നടക്കുകയാണ്. CIA പ്രതിനിധികളും പെന്റഗണിന്റെ പ്രതിനിധികളും ഒക്കെ ഉണ്ട്. മീറ്റിംഗിൽ സ്റ്റേറ്റ് സെക്രട്ടറി കോളിൻ പവലും ഡിപ്ലോമാറ്റ് കോണ്ടലിസ റൈസും ഒക്കെ ഉണ്ട്. അമേരിക്കയുടെ ചാര ഉപഗ്രഹങ്ങൾ എടുത്തിരിക്കുന്ന ചില ചിത്രങ്ങളാണ് ചർച്ചയ്ക്ക് വിഷയം. ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിലേക്ക് അനവധി ബാലിസ്റ്റിക് മിസൈലുകളുമായി ഇന്ത്യൻ സൈന്യം നീങ്ങുന്നു എന്നാണ് ആ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത്. ആ ബാലിസ്റ്റിക് മിസൈലുകളൊക്കെയും ന്യൂക്ലിയർ ആയുധങ്ങൾ വഹിക്കുന്നവയാണെന്നും CIA പെന്റഗണിൽ വ്യക്തമാക്കുകയാണ്. ഇന്ത്യ പാകിസ്ഥാനെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു, അതിനുവേണ്ടിയുള്ള നടപടികളിലേക്ക് ഇന്ത്യ കടക്കുകയാണെന്നാണ് CIA ആ മീറ്റിംഗിൽ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഒരു യുദ്ധത്തിലേക്ക് നീങ്ങാതെ നോക്കാനായി US സ്റ്റേറ്റ് സെക്രട്ടറി കോളിൻ പവൽ നേരെ എത്തിയത് ബ്രിട്ടനിലാണ്. അന്ന് ബ്രിട്ടന്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ജാക്ക് സ്ട്രോയും കോളിൻ പവലുമായി ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും ഷട്ടിലടിക്കുന്നത് ഈ സമയത്താണ്. രണ്ട് ഭരണ സംവിധാനങ്ങളെയും
പറഞ്ഞ് തണുപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അവരുടെ സന്ദർശനത്തിൻ്റെയും ഡിപ്ലോമാറ്റിക് ചർച്ചകളുടെയും ഫലമായി സംഘർഷം ഒന്ന് അയഞ്ഞുവെന്ന് യു എസ് തോന്നുകയാണ്. പക്ഷെ അവരുടെ തോന്നലിനെ തിരുത്തുന്ന ഒരു ചിത്രം December 23 യു എസ് കിട്ടുകയാണ്. ഇന്ത്യൻ ആർമിയുടെ ബാലിസ്റ്റിക് മിസൈലുകൾ വീണ്ടും പടിഞ്ഞാറോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് അവർ കാണുന്നത്. December 23 ശേഷം വീണ്ടും അത്തരം ചിത്രങ്ങൾ യു എസിന് കിട്ടുകയാണ്. December 27 കോണ്ടലിസ റൈസ് വിദേശകാര്യ വകുപ്പ് മന്ത്രി ജസ്വന്ത് സിംഗിനെ വിളിച്ചു. ജസ്വന്ത് സിംഗിനോട് ഒരു കാരണവശാലും ഇന്ത്യ യുദ്ധത്തിലേക്ക് ഇറങ്ങരുതെന്നും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ചർച്ച തുടങ്ങി വെക്കണമെന്ന് കോണ്ടലിസ റൈസ് ജസ്വന്ത് സിംഗിനോട് ആവശ്യപ്പെടുകയാണ്. കോണ്ടലിസ റൈസിന്റെ ആവശ്യത്തെ ജസ്വന്ത് സിംഗ് പൂർണ്ണമായും നിരാകരിക്കുകയാണ്. പാകിസ്ഥാനുമായി ഒരു ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല എന്ന് ജസ്വന്ത് സിംഗ് കോണ്ടലിസ റൈസിനോട് തീർത്തു പറയുകയാണ്. ജസ്വന്ത് സിംഗ് വഴങ്ങുന്നില്ലെന്ന് മനസ്സിലായതും കോണ്ടലിസ റൈസ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായ ബ്രിജേഷ് മിശ്രയെ വിളിച്ചു. സാധാരണഗതിയിൽ ബ്രിജേഷ് മിശ്ര ശാന്തമായിട്ടാണ് സംസാരിക്കുക. കോണ്ടലിസ റൈസ് തന്റെ ആവശ്യം ഉന്നയിച്ചപ്പോൾ ഇപ്രാവശ്യം ബ്രിജേഷ് മിശ്രയും പൊട്ടിത്തെറിക്കുകയാണ്. പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിച്ചേ പറ്റൂവെന്ന് ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ അഡ്വൈസർ കൂടിയായ ബ്രിജേഷ് മിശ്ര തീർത്തും പറയുകയാണ്. ഇന്ത്യയുടെ മനസ്സിലിരിപ്പ് ഏകദേശം വ്യക്തമായി ഈ നിമിഷത്തിലാണ് കോണ്ടലിസ റൈസിന് മനസ്സിലാവുന്നത്. പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ വേണം, അത് ഇന്ത്യൻ സർക്കാർ തീരുമാനിച്ചുറച്ച കാര്യമാണ്. ഇന്ത്യയും പാകിസ്ഥാനും ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന് ലോകം മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇതേ സമയത്തിൽ അന്വേഷണം ദ്രുതഗതിയിൽ നടക്കുകയാണ്. January 4 ആദ്യത്തെ ചാർജ് ഷീറ്റ് സമർപ്പിച്ചു. വിശദമായ അന്വേഷണത്തിന് അഫ്സൽ ഗുരുവിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടുകയും ചെയ്തിരിക്കുകയാണ്. 2002 May എല്ലാ അന്വേഷണങ്ങളും പൂർത്തീകരിച്ച് കേസ് കോടതിയിൽ പോലീസ് സബ്മിറ്റ് ചെയ്തു. തുടർന്ന് വിചാരണ ആരംഭിക്കുകയാണ്. പ്രോസിക്യൂഷൻ സാക്ഷികൾ 80 അക്യൂസ്ഡ് സാക്ഷികൾ 10 ആ സാക്ഷി വിസ്താരവും വിചാരണയൊക്കെ ദ്രുതഗതിയിൽ തന്നെ നടന്നു. 2002 December 18 സ്പെഷ്യൽ കോർട്ടിലെ ജഡ്ജി എസ് എൻ ദിങ്ക്ര വിധി പ്രഖ്യാപിച്ചു. അഫ്സൽ ഗുരുവിനും അയാളുടെ കസിൻ ഷൗക്കത്തിനും പ്രൊഫസർ ഗിലാനിക്കും വധശിക്ഷ വിധിച്ച കോടതി ഷൗക്കത്തിന്റെ ഭാര്യയ്ക്ക് വിധിച്ചത് 5 തടവാണ്. ഈ കേസ് അന്വേഷണത്തിന് നേതൃത്വം കൊടുത്തത് ദില്ലി പോലീസിലെ ഉദ്യോഗസ്ഥരായ ACP രാജ്വീർ സിംഗും മോഹൻചന്ദ് ശർമ്മയുമാണ്. അഫ്സൽ ഗുരുവും ഗിലാനിയും ഷൗക്കത്തും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതോടുകൂടി ഈ കേസ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരികയാണ്. ഇന്ത്യയ്ക്ക് അകത്തും പുറത്തും ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായ അഫ്സൽ ഗുരു കേസ് ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. അഫ്സൽ ഗുരുവും ടീമും ഹയർ കോടതികളിലേക്ക് അപ്പീൽ കൊടുക്കുകയാണ്. അപ്പീലിന്റെ ഭാഗമായി 2003 October 29 ഡൽഹി ഹൈക്കോർട്ട് ഗിലാനിയെ വെറുതെ വിടുകയാണ്. അഫ്സൽ ഗുരുവും ഷൗക്കത്തും സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതിയിലും അതിശക്തമായ വാദങ്ങളൊക്കെ നടന്നു. റംജത്ത് മലാനിയാണ് അഫ്സൽ ഗുരു ഷൗക്കത്ത് ടീമിന് വേണ്ടി ഹാജരാകുന്നത്. 2005 August 4 സുപ്രീം കോടതിയുടെ വിധി വന്നു. ഷൗക്കത്തിന്റെ വധശിക്ഷ റദ്ദാക്കിയ സുപ്രീം കോടതി അയാൾക്കുള്ള ശിക്ഷ 10 കഠിന തടവാക്കി മാറ്റുന്നു. അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ സുപ്രീം കോടതി ശരിവെക്കുകയും ചെയ്തു. സുപ്രീം കോടതി അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ ശരിവെച്ചതോടുകൂടി അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ നടപ്പിലാക്കുന്നതിനുള്ള ശ്രമങ്ങളിലേക്ക് സർക്കാർ കടക്കുകയാണ്. അതിന് കോടതിയുടെ അനുവാദം വേണം. ആ അനുവാദം ദില്ലി ഹൈക്കോടതിയിൽ നിന്ന് സർക്കാരിന് ലഭിക്കുന്നത് 2006 September 26 വിവരമറിഞ്ഞ അഫ്സൽ ഗുരുവിന്റെ ഭാര്യ തബാസം അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാമിന് മുന്നിൽ അഫ്സൽ ഗുരുവിന്റെ ദയാഹർജി സമർപ്പിക്കുകയാണ്. അത് ചെയ്തത് 2006 October 3 അഫ്സൽ ഗുരു തയ്യാറാക്കിയിരിക്കുന്ന ആ ദയാഹർജിയിൽ അഫ്സൽ ഗുരു സൂചിപ്പിക്കുന്നത് തികച്ചും പ്രത്യേകതയുള്ള ചില കാര്യങ്ങളാണ്. അയാൾ പറയുന്നത് അയാൾക്ക് വിചാരണ സമയത്ത് വേണ്ടത്ര ശരിയായ രീതിയിൽ അയാളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടിയില്ലെന്നാണ്. അതോടൊപ്പം അഫ്സൽ ഗുരു ചില കാര്യങ്ങൾ കൂടി പ്രസിഡന്റ് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. 2001 December 15 ഷൗക്കത്ത് ഓടിക്കുന്ന ട്രക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന അഫ്സൽ ഗുരുവിനെ ശ്രീനഗറിൽ വെച്ച് അറസ്റ്റ് ചെയ്തുവെന്നാണ് പ്രോസിക്യൂഷൻ ചാർജ് ഷീറ്റിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. പ്രോസിക്യൂഷൻ പറയുന്ന ആ കഥ തെറ്റാണെന്നാണ് അഫ്സൽ ഗുരു പറയുന്നത്. പോലീസിന്റെ ആ ചാർജ് ഷീറ്റിനെയാണ് അഫ്സൽ ഗുരു ചോദ്യം ചെയ്യുന്നത്. അഫ്സൽ ഗുരു പറയുന്നത് അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത് ആ ട്രക്കിൽ യാത്ര ചെയ്യുമ്പോൾ അല്ല, മറിച്ച് ശ്രീനഗറിലെ തന്നെ ബാത്മാലു എന്ന് പറയുന്ന ഒരു ബസ് സ്റ്റോപ്പിൽ വെച്ചാണെന്നാണ്.
അതോടൊപ്പം അഫ്സൽ ഗുരു ഒരു കാര്യം കൂടി രാഷ്ട്രപതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അഫ്സൽ ഗുരുവിനെയും ഷൗക്കത്തിനെയും അറസ്റ്റ് ചെയ്യുമ്പോൾ ഷൗക്കത്ത് ട്രക്ക് ഓടിക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ ഭാഷ്യം. ഷൗക്കത്തിന് യഥാർത്ഥത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല എന്നാണ് അഫ്സൽ ഗുരു പറയുന്നത്. കൂടെ ഒരു കാര്യം കൂടി അഫ്സൽ ഗുരു വ്യക്തമാക്കുകയാണ്, ഷൗക്കത്തിന് വാഹനമോടിക്കാൻ അറിയില്ല. വാഹനമോടിക്കാൻ അറിയാത്ത, ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത ഷൗക്കത്ത് ഓടിച്ച വാഹനത്തിൽ വെച്ച് അഫ്സൽ ഗുരുവിനെ അറസ്റ്റ് ചെയ്തു എന്നാണ് പോലീസ് ചാർജ് ഷീറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ചാർജ് ഷീറ്റ് പൂർണ്ണമായും കള്ളമാണെന്നാണ് അഫ്സൽ ഗുരു രാഷ്ട്രപതിയുടെ മുമ്പായി അറിയിക്കുന്നത്. അഫ്സൽ ഗുരു പറഞ്ഞ കാര്യം ശരിയാണെന്ന് ബോധ്യപ്പെടാൻ വേണ്ടി ഒരു കാര്യം കൂടി അഫ്സൽ ഗുരു ചൂണ്ടിക്കാണിക്കുകയാണ്. ലഖൻപൂർ വഴി ശ്രീനഗറിലേക്ക് പോകുന്ന ഏത് ട്രക്കും ഒരു ചെക്ക് പോസ്റ്റിൽ നിർത്തേണ്ടി വരും. ആ ചെക്ക് പോസ്റ്റിൽ വാഹനം നിർത്തുമ്പോൾ വാഹനത്തിന്റെ നമ്പർ എഴുതുന്നതോടൊപ്പം ഡ്രൈവറുടെ പേരും ലൈസൻസ് നമ്പറും കൃത്യമായും രേഖപ്പെടുത്തണം. ആ ചെക്ക് പോസ്റ്റിലെ രേഖകൾ പരിശോധിച്ചാൽ അഫ്സൽ ഗുരു പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് ബോധ്യമാവുന്നുകൂടി അഫ്സൽ ഗുരു രാഷ്ട്രപതിയെ ഓർമ്മിപ്പിക്കുകയാണ്. അഫ്സൽ ഗുരുവിന്റെ ദയാഹർജി രാഷ്ട്രപതിക്ക് ലഭിച്ചതോടുകൂടി BJP അതൊരു ആയുധമാക്കി മാറ്റുകയാണ്. 2006 നവംബർ 23 രാജ്യസഭ ആകെ സ്തംഭിപ്പിക്കുന്ന ശൈലിയിലേക്ക് BJP ബഹളമുണ്ടാക്കുകയാണ്. അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ ഉടൻ നടപ്പിലാക്കണമെന്നാണ് BJP ആവശ്യം. രാജ്യസഭയുടെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായി തടസ്സപ്പെടുത്തിക്കൊണ്ട് BJP അംഗങ്ങൾ നടുത്തളത്തിലേക്ക് ഇറങ്ങി ബഹളം ആരംഭിച്ചു. അന്ന് വേറൊരു പരിപാടി നടക്കാതെ രാജ്യസഭ പിരിയുകയാണ്. രാജ്യസഭ പിരിയുന്നതിന് അരമണിക്കൂർ മുമ്പ് സ്പീക്കർ സോമനാഥ് ചാറ്റർജി ലോക്സഭയെ നിർത്തി വെച്ചിരിക്കുകയാണ്. അവിടെയും BJP അംഗങ്ങൾ അഫ്സൽ ഗുരുവിനെ ഉടൻ തൂക്കിക്കൊള്ളണമെന്ന് പറഞ്ഞ് ശരിക്കും ബഹളമുണ്ടാക്കുകയാണ്. അഫ്സൽ ഗുരുവിനെ ഉടൻ തൂക്കിടണമെന്ന് പറഞ്ഞ BJP MP ഇരു സഭകളും സ്തംഭിപ്പിക്കുമ്പോൾ അവരുടെ സഹയാത്രികനായ റംജത്ത് മലാനിയുടെ പ്രസ്താവന വരുന്നത് നവംബർ 28. അദ്ദേഹം പറഞ്ഞു, ഒരു കാരണവശാലും അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊല്ലാൻ പാടില്ല, അയാൾക്ക് ജീവ വരുന്ന തടവാണ് ഏറ്റവും നല്ലതെന്നാണ് റംജത്ത് മലാനിയുടെ അഭിപ്രായം. BJP ഉള്ളിലും രണ്ടഭിപ്രായം ഉണ്ടെന്നുള്ളതിന് ഒരു സൂചനയായിട്ട് നമുക്കതിനെ കാണാം. അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ ജീവപര്യന്തമാക്കി മാറ്റണമെന്ന് ആവശ്യപ്പെട്ട ജത്മലാനി ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ പാർലമെന്റ് ആക്രമണം നടന്നതിന്റെ പിന്നിൽ ഇന്ത്യയുടെ ഒരു തെറ്റുണ്ടെന്നാണ് ജത്മലാനി സൂചിപ്പിക്കുന്നത്. കാണ്ഡഹാർ വിമാന റാഞ്ചിലുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അന്നത്തെ വാജ്പേയി സർക്കാർ മൗലാന മുഹമ്മദ് അസറിനെ ഇന്ത്യയിലെ ജയിലിൽ നിന്ന് ഇറക്കി അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിൽ കൊണ്ടു കൊടുത്തതാണ് സകല പ്രശ്നങ്ങളുടെയും പിന്നിലെ കാരണമെന്നാണ് ജത്മലാനി പറയുന്നത്. വാജ്പേയി മന്ത്രിസഭയിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ജസ്വന്ത് സിംഗാണ് അന്ന് മൗലാന മസൂദ് അസറിന് അകമ്പടിയായി ഇന്ത്യയിൽ നിന്ന് കാണ്ഡഹാറിലേക്ക് പോയത്. ആ മൗലാന മസൂദ് അസർ സ്ഥാപിച്ച സംഘടനയാണ് ജെയ്ഷ് ഇ മുഹമ്മദ്. പ്രവാചകനായ മുഹമ്മദിന്റെ സംഘടന എന്ന പേരിൽ രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന ആ സംഘടനയാണ് സകല കുഴപ്പങ്ങൾക്കും കാരണം. അവരാണ് 2001 നവംബറിൽ കാശ്മീർ അസംബ്ലിയിലേക്ക് ഇരച്ചു കയറി 38 ആളുകൾ വെടിവെച്ചുകൊന്നത്. അവരാണ് ഇന്ത്യൻ പാർലമെന്റ് ആക്രമിച്ചത്. അവരാണ് പിൽക്കാലത്ത് പുൽവാമ ആക്രമിച്ചത്. ഇന്ത്യയിൽ നടക്കുന്ന സകല അട്ടിമറി പ്രവർത്തനങ്ങളുടെയും പിന്നിൽ ആ മൗലാന അസറിന്റെ സംഘടനയ്ക്ക് പങ്കുണ്ട്. ആ സംഘടനയുടെ പേരിൽ ഒരു കേസും പാകിസ്ഥാൻ എടുത്തിട്ടില്ല എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മൗലാന മുഹമ്മദ് അസർ വളരെ സുഖമായിട്ട് ഇപ്പോഴും പാകിസ്ഥാനിൽ കഴിയുകയാണ്. ആ വിഷയത്തെക്കുറിച്ചാണ് ജത്മലാനി സൂചിപ്പിക്കുന്നത്. അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷയുമായി ബന്ധിപ്പിച്ച പ്രശ്നങ്ങളൊക്കെ നടക്കുന്നിടയിൽ 2006 നവംബർ 30 പാർലമെന്റിൽ ഒരു മോക്ക് ഡ്രിൽ നടന്നിരുന്നു. പാർലമെന്റിൽ ബോംബ് വെച്ചിരിക്കുന്നു എന്ന വാർത്ത പെട്ടെന്ന് പാർലമെന്റിൽ അങ്ങ് പരക്കുകയാണ്. സകലിന് ഓടി ഒളിക്കുകയൊക്കെ ചെയ്യുന്ന രംഗമാണ്. യഥാർത്ഥത്തിൽ പോലീസ് അറേഞ്ച് ചെയ്ത ഒരു മോക്ക് ഡ്രില്ലാണ്. ഇനി ഈ ശൈലിയിൽ ഒരു അറ്റാക്ക് ഉണ്ടായാൽ എങ്ങനെ രക്ഷപ്പെടണമെന്ന് MPമാർക്ക് അങ്ങനെ ഒരു ക്ലാസ് കിട്ടുകയാണ്. 2006 ഡിസംബർ 12 ലോകസഭയാണ് രംഗം. രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന് അഫ്സൽ ഗുരു കൊടുത്ത ദയാഹർജി ഗവൺമെന്റ് അഭിപ്രായം അറിയാൻ വേണ്ടി രാഷ്ട്രപതി അബ്ദുൽ കലാം അത് ഗവൺമെന്റിന് കൊടുത്തിരിക്കുകയാണ്. ഗവൺമെന്റ് ഒരു തീരുമാനം പറയേണ്ടതുണ്ട്. ആ തീരുമാനം എന്തായി എന്നാണ് പ്രതിപക്ഷ നേതാവ് LK അദ്വാനി ലോകസഭയിൽ ചോദ്യം രൂപത്തിൽ ഉന്നയിക്കുന്നത്. ആ ചോദ്യത്തിനുള്ള മറുപടി എന്ന നിലയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശിവരാജ് പാട്ടീൽ പറഞ്ഞു, ദയാഹർജികൾ ഒരുപാട് നമ്മുടെ മുന്നിലുണ്ട്, ഓരോന്നും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് ഒരു തീരുമാനത്തിലെത്താൻ കഴിയൂ. അഫ്സൽ ഗുരുവിന്റെ കാര്യത്തിന് പ്രത്യേക പ്രാധാന്യം കൊടുക്കാനൊന്നും പറ്റില്ല. മറ്റ് ഹർജികൾക്ക് ഉണ്ടായതുപോലെ കാലതാമസം അഫ്സൽ ഗുരുവിന്റെ ഹർജിക്ക് ഉണ്ടാകുമെന്നാണ് ശിവരാജ് പാട്ടീൽ സൂചിപ്പിക്കുന്നത്.
രാജീവ് ഗാന്ധിയുടെ കൊലപാതകവുമായി ബന്ധിപ്പിച്ച് ഒത്തിരി ദയാഹർജികൾ രാഷ്ട്രപതിയുടെ പരിഗണനയിലുണ്ട്. എത്രയോ കാലങ്ങളായി അത് പെൻഡിംഗിലാണ്. ആ വിഷയമാണ് ശിവരാജ് പാട്ടീൽ അവിടെ ഉന്നയിക്കുന്നത്. ശിവരാജ് പാട്ടീലിൻ്റെ മറുപടി, ബി ജെ പി അംഗങ്ങളെ ആകെ ദേഷ്യം പിടിപ്പിക്കുകയാണ്. ഗവൺമെന്റിനെതിരായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അഫ്സലിനെ എത്രയും പെട്ടെന്ന് തൂക്കിക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി വാക്കൗട്ട് നടത്തുകയാണ്. അഫ്സലിനെ തൂക്കിക്കൊള്ളണമെന്ന് പറഞ്ഞുകൊണ്ട് December 12 പാർലമെന്റ് സ്തംഭിപ്പിച്ച ബി ജെ പിയെ പിന്തുണച്ചുകൊണ്ട് പിറ്റേ ദിവസം മറ്റു ചിലരും രംഗത്ത് വരികയാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ശത്രുക്കളുമായി ഏറ്റുമുട്ടി കൊല്ലപ്പെട്ട സൈനികരുടെ കുടുംബാംഗങ്ങളാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അഫ്സലിനെ പോലുള്ള ഭീകരരെ സുപ്രീംകോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ലെന്നാണ് കൊല്ലപ്പെട്ട ജവാന്മാരുടെ ഭാര്യമാരും കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ഒക്കെ ആവശ്യപ്പെടുന്നത്. അഫ്സലിനെ പോലുള്ള ആളുകളെ എത്രയും പെട്ടെന്ന് ശിക്ഷയ്ക്ക് വിധേയമാക്കിയാൽ മാത്രമേ ഭീകരർക്ക് ഒരു ഭയം വരൂന്നാണ് അവർ പറയുന്നത്. അവർ വ്യക്തമായി സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്, ശിക്ഷ വിധിച്ചത് അവരല്ല, സുപ്രീംകോടതിയാണ്. സുപ്രീംകോടതി ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗവൺമെൻറ് ആ വിഷയത്തിന്മേൽ അടയിരിക്കേണ്ട കാര്യമില്ല, എത്രയും പെട്ടെന്ന് ശിക്ഷ നടപ്പാക്കണം. അങ്ങനെ നടപ്പിലാക്കുന്നില്ല എങ്കിൽ സർക്കാർ ഒരുപാട് അവാർഡുകൾ ജവാന്മാർക്ക് നൽകിയിട്ടുണ്ട്. ആ അവാർഡുകളൊക്കെ സർക്കാരിന് തിരിച്ചു കൊടുക്കുമെന്നാണ് അവർ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടി ജീവൻ കളഞ്ഞ ജവാന്മാരുടെ ഭാര്യമാരും രക്ഷിതാക്കളും ഒക്കെയാണ് ആ അഭിപ്രായം ഉന്നയിക്കുന്നത്. ഗവൺമെന്റിനെ വെട്ടിലാക്കാനുള്ള സകല ശ്രമവും എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവുകയാണ്. 2006 December 13 പാർലമെന്റിന് നേരെയുള്ള ആക്രമണം കഴിഞ്ഞിട്ട് കൃത്യം 5 കൊല്ലമാവുകയാണ്. പാർലമെന്റിന്റെ ഇരുസഭകളിലെയും അംഗങ്ങൾ അന്നത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഓരോ ആളിൻ്റെയും പേരെടുത്തു പറഞ്ഞ് അവർ രാഷ്ട്രത്തിന് വേണ്ടി സ്വന്തം ജീവൻ ഹോമിച്ച കാര്യം എടുത്തു പറയുകയാണ്. സ്പീക്കർ സോമനാഥ് ചാറ്റർജി ഉൾപ്പെടെ എല്ലാ ആളുകളും ഈ വിഷയം സംസാരിക്കുമ്പോൾ ബി ജെ പി അംഗങ്ങൾ ഒരു കാര്യം ഉന്നയിക്കുകയാണ്. 2006 October 20 അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊള്ളണമെന്നാണ് സുപ്രീംകോടതി ഓർഡർ ഇട്ടത്. രാഷ്ട്രപതിയുടെ മുന്നിലുള്ള ദയാഹർജി തീർപ്പ് കൽപ്പിച്ച് ആ ഓർഡർ നടപ്പിലാക്കാൻ യു പി ഗവൺമെന്റ് എന്തുകൊണ്ട് വിസമ്മതിക്കുന്നു എന്നാണ് ബി ജെ പി ചോദിക്കുന്ന ചോദ്യം. ബി ജെ പി അംഗങ്ങൾ സഭയുടെ തളത്തിലേക്ക് ഇറങ്ങി. അഫ്സൽ ഗുരുവിനെ എത്രയും പെട്ടെന്ന് തൂക്കിക്കൊള്ളണമെന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി അംഗങ്ങൾ ഒരു ഭാഗത്ത് മുദ്രാവാക്യം വിളിച്ചപ്പോൾ അവരെ എതിർത്തുകൊണ്ട് മറുഭാഗത്ത് കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും ആർ ജെ ഡി അംഗങ്ങൾ ഒന്നിച്ചുകൂടുകയാണ്. ഇരുഭാഗവും ശക്തമായി മുദ്രാവാക്യം വിളിക്കുകയാണ്. അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊല്ലുന്നതിൽ വരുത്തുന്ന കാലതാമസം യഥാർത്ഥത്തിൽ അന്ന് ഭീകരരുടെ വെടിയേറ്റ് മരിച്ച ആ 9 സൈനികരോടും രാഷ്ട്രം കാണിക്കുന്ന അനാദരവാണെന്ന് ബി ജെ പി അംഗങ്ങൾ എടുത്തു പറഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും ആർ ജെ ഡി അംഗങ്ങൾ തിരിച്ചു ചോദിക്കുന്നത് നിയമത്തിന് അതിൻ്റേതായ വഴിയില്ലെന്നാണ്. രാഷ്ട്രപതിയുടെ മുന്നിലിരിക്കുന്ന ദയാഹർജി രാഷ്ട്രപതി തീരുമാനമെടുത്താൽ മാത്രമേ തീർപ്പ് കൽപ്പിക്കാൻ കഴിയൂ. അപ്പോൾ ബി ജെ പി അംഗങ്ങൾ ജനറൽ വൈദ്യയുടെ കൊലപാതകവുമായി ബന്ധിപ്പിച്ച് ഉണ്ടായ വിഷയം ചൂണ്ടിക്കാണിക്കുകയാണ്. ജനറൽ വൈദ്യയെ കൊന്ന ആളിനെ തൂക്കിക്കൊല്ലാനായിട്ട് രാഷ്ട്രപതി വേഗം തീരുമാനമെടുത്തു, ബാക്കി എല്ലാ കേസുകളും പെൻഡിംഗ് ആയി. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ തീരുമാനമെടുക്കാമെന്ന് ബി ജെ പി അംഗങ്ങൾ പറഞ്ഞപ്പോൾ അതുമായി ബന്ധിപ്പിച്ച ആകെ വിഷയമാവുകയാണ്. ഇങ്ങനെ ഓരോ ദിവസവും അഫ്സൽ ഗുരുവുമായി ബന്ധിപ്പിച്ച വിഷയങ്ങൾ ഇരു സഭകളിലും പ്രക്ഷുബ്ധമായ രംഗങ്ങൾ ഉണ്ടാക്കുകയാണ്. 2006 December 13 പാർലമെന്റ് ഇരുസഭകളും അഫ്സൽ ഗുരുവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രക്ഷുബ്ധമാകുമ്പോൾ അഫ്സൽ ഗുരു സുപ്രീംകോടതിയെ സമീപിക്കുകയാണ്. Article 21 എന്ന് പറയുന്നത് ജീവിക്കാനുള്ള ഒരു പൗരന്റെ അവകാശത്തെ ഉറപ്പിക്കുന്ന നിയമമാണ്. ആ നിയമമനുസരിച്ച് അഫ്സൽ ഗുരുവിന് വേണ്ടത്ര നീതി കിട്ടിയിട്ടില്ലെന്നാണ് അഫ്സൽ ഗുരുവിന്റെ വാദം. വിചാരണ നടന്ന കോടതിയിൽ അഫ്സലിന് അയാളുടെ വാദങ്ങൾ കൃത്യമായി ഉന്നയിക്കാനുള്ള സംവിധാനങ്ങളോ സാഹചര്യങ്ങളോ ഉണ്ടായിരുന്നില്ലെന്നും ന്യായയുക്തമായ വിചാരണ അല്ല നടന്നതെന്നുമാണ് അഫ്സൽ ഗുരു സുപ്രീംകോടതിയിൽ കൊടുത്ത ക്യൂറേറ്റീവ് ഹർജിയിൽ പറയുന്നത്. അഫ്സൽ ഗുരുവിന് പുറമെ ഷൗക്കത്ത് ഗുരുവും ഒരു ക്യൂറേറ്റീവ് ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ്. അയാൾക്ക് 10 കൊല്ലത്തെ തടവ് ശിക്ഷയാണ് സുപ്രീംകോടതി വിധിച്ചത്. ആ കേസും ഒന്ന് പുനഃപരിശോധിക്കണമെന്നാണ് ഷൗക്കത്തിൻ്റെ ആവശ്യം. 2007 January 12 സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഒയ് കെ സഭർവാൾ അംഗമായ 4-അംഗ ബെഞ്ച് അഫ്സൽ ഗുരുവിൻ്റെയും അതുപോലെ ഷൗക്കത്തിൻ്റെയും ക്യൂറേറ്റീവ് ഹർജിക്ക് വിധി പറയുകയാണ്. അഫ്സൽ ഗുരുവിൻ്റെ ക്യൂറേറ്റീവ് ഹർജി തള്ളിക്കൊണ്ട് ആ 4-അംഗ ബെഞ്ച് പറഞ്ഞത് ഒരു തരത്തിലും പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാൻ കഴിയുന്ന
ഒന്നും തന്നെ അഫ്സൽ ഗുരുവിന്റെ കേസിൽ ഇല്ലെന്നാണ്. അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ അയാൾക്ക് അർഹിച്ചത് തന്നെയാണെന്നാണ് സുപ്രീം കോടതിയുടെ വിധിയുടെ സാരം. അതുപോലെ ഷൗക്കത്തിന്റെ കേസും തള്ളിക്കളയുകയാണ്. ഷൗക്കത്തിന് കൊടുത്ത 10 വർഷത്തെ ജയിൽവാസം ഒരു കാരണവശാലും പുനഃപരിശോധിക്കാൻ കഴിയുന്നതല്ല എന്നും സുപ്രീം കോടതി വിധി എഴുതുകയാണ്. നമ്മുടെ മലയാളിയായ കെ ജി ബാലകൃഷ്ണനൊക്കെ ആ ബെഞ്ചിൽ അംഗങ്ങളാണ്. അഫ്സൽ ഗുരുവിന്റെ മുന്നിലുള്ളത് ഇനി ഒരേ ഒരു സാധ്യതയാണ്, അത് രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ മുന്നിലിരിക്കുന്ന ദയാഹർജിയാണ്. APJ അബ്ദുൽ കലാമിന്റെ പ്രസിഡന്റ് കാലാവധി അവസാനിക്കാൻ ഇനി 6 മാസം കൂടിയേ ഉള്ളൂ. ഇതിനിടയിൽ APJ അനുകൂലമായി തീരുമാനമെടുത്തില്ലെങ്കിൽ അഫ്സൽ ഗുരു തൂക്കിലേറ്റപ്പെടും. സുപ്രീം കോടതി വിധി വന്നു കഴിഞ്ഞപ്പോൾ രാഷ്ട്രപതിയുടെ ദയയിൽ മാത്രം തന്റെ ജീവൻ തൂങ്ങി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയ അഫ്സൽ ഗുരുവിനെ ശരിക്കും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് മറ്റു സംഭവം ഉണ്ടാവുകയാണ്. വിധി വന്ന് 4-ന്റെ അന്ന് ഇന്ത്യയിൽ ഭീകര ആക്രമണത്താൽ രക്തസാക്ഷികളായ ആളുകളുടെ ബന്ധുക്കൾ ഒരു ഭീമഹർജി തന്നെ തയ്യാറാക്കുകയാണ്. ആ ഭീമഹർജി രാഷ്ട്രപതിക്ക് അവർ അയച്ചു കൊടുത്തു. ഇന്ത്യക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഭടന്മാരുടെ ജീവനോട് ഏതെങ്കിലും ശൈലിയിൽ ഇന്ത്യക്ക് മതിപ്പുണ്ടെങ്കിൽ, ഇന്ത്യ അതിന് വിലമതിക്കുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊല്ലണം. ഇതാണ് രക്തസാക്ഷികളായ ആളുകളുടെ ബന്ധുക്കളുടെ ആവശ്യം. ഭീകര ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭടന്മാരുടെ ബന്ധുക്കൾ മാത്രമല്ല ഒപ്പിട്ടിരിക്കുന്നത്. 1971 65 യുദ്ധത്തിൽ ഇന്ത്യക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഭടന്മാരുടെ രക്ഷിതാക്കളോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ബന്ധുക്കളോ ഒക്കെ ആ ഹർജിയിൽ ഒപ്പിട്ടിരിക്കുകയാണ്. അവർ വ്യക്തമായി മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്, അഫ്സൽ ഗുരുവിനെ തൂക്കുന്നില്ലെങ്കിൽ അവർക്ക് ലഭിച്ച ശൗരചക്രയും അശോകചക്രം ഉൾപ്പെടെയുള്ള മെഡലുകൾ തിരിച്ച് രാഷ്ട്രത്തിന് സമർപ്പിക്കുന്നതാണ്. ഇതേ സമയത്ത് അഫ്സൽ ഗുരുവിന് അനുകൂലമായ ചില ഡയലോഗ്സ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. 2007 January 27 ബർമിംഗ്ഹാം മേഖല പ്രതിനിധീകരിക്കുന്ന ബ്രിട്ടീഷ് MP അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ റദ്ദാക്കാനായി ഇന്ത്യൻ രാഷ്ട്രപതിയോട് ആവശ്യപ്പെടുകയാണ്. 2007 February 13 അന്ന് സുപ്രീം കോടതിയിൽ മേഴ്സി പെറ്റീഷനുമായി ബന്ധിപ്പിച്ച ഒരു വാദം നടക്കുകയാണ്. ആ വാദത്തിനിടയിൽ സുപ്രീം കോടതി അസന്നിഗ്ധമായി ചില കാര്യങ്ങൾ വ്യക്തമാക്കി. വിചാരണ കോടതി ഒരാളെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ ആ ശിക്ഷയുടെ മെറിറ്റ് നോക്കി ശിക്ഷ ഇളവ് ചെയ്യാനോ കൂട്ടി നൽകാനോ ഒക്കെ ഹയർ കോടതികൾക്ക് അധികാരമുണ്ടാവും. ആ അധികാരമാണ് സുപ്രീം കോടതിയും വിനിയോഗിക്കുന്നത്. സുപ്രീം കോടതി ഒരാൾ കുറ്റക്കാരനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് അവസാനത്തെ വിധിയായി എടുക്കരുതെന്നാണ് സുപ്രീം കോടതി അന്ന് പറഞ്ഞത്. സുപ്രീം കോടതിയുടെ മുന്നിൽ വരുന്ന തെളിവുകളെ അടിസ്ഥാനമാക്കി മാത്രമാണ് സുപ്രീം കോടതി വിധി പറയുന്നത്. മുന്നിൽ വരുന്ന തെളിവുകളിൽ തെറ്റുണ്ടെങ്കിൽ വിധിയിലും തെറ്റുപറ്റാം. അതുകൊണ്ടുതന്നെ സുപ്രീം കോടതി വിധികൾ ആത്യന്തികമായി 100% ശരിയാണെന്ന വിശ്വാസം ആർക്കും ഉണ്ടാകരുതെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. അഫ്സൽ ഗുരുവിന്റെ കേസിലും ചിലപ്പോൾ അത് സംഭവിക്കാം. അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയവർ Article 72 എഴുതി വച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ വിധി അത് എന്തു തന്നെയാണെങ്കിലും ആ വിധി റദ്ദ് ചെയ്യാനുള്ള അവകാശവും അധികാരവും ഇന്ത്യൻ രാഷ്ട്രപതിക്ക് കൊടുക്കുന്ന നിയമമാണ് Article 72. സുപ്രീം കോടതി അവരുടെ മുന്നിലെത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു വിധി പ്രഖ്യാപിക്കുമ്പോൾ ആ വിധി വേണ്ടെന്ന് വയ്ക്കാൻ രാഷ്ട്രപതിക്ക് ഒരുപാട് കാരണങ്ങൾ കണ്ടെത്താം. മാനുഷിക പരിഗണനയോ രാഷ്ട്രീയ പരിഗണനയോ സാമൂഹ്യപരമായ പരിഗണനയോ ഏതിനു വേണമെങ്കിലും രാഷ്ട്രപതിക്ക് അടിസ്ഥാനമാക്കാം. ആർക്കും ചോദ്യം ചെയ്യാനാകില്ല. സുപ്രീം കോടതി 2007 February 13 ആ കാര്യം അങ്ങനെ തന്നെ കോടതിയിൽ വ്യക്തമാക്കുകയാണ്. ഇന്ത്യൻ രാഷ്ട്രപതി ആ കാര്യത്തിൽ ഓംനിപൊട്ടന്റ് ആണ്, സർവശക്തനാണ്. അതാണ് Article 72 പറയുന്ന കാര്യം. പന്ത് ഇപ്പോ അബ്ദുൽ കലാമിന്റെ കോർട്ടിലാണ്. അദ്ദേഹം തീരുമാനിച്ചാൽ അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ റദ്ദ് ചെയ്യാം. അതാണ് സുപ്രീം കോടതി പറയാതെ പറയുന്നതിന്റെ അർത്ഥം. 2007 April 29 ഇന്ത്യൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ സന്ദർശിക്കുന്ന തിരക്കിലാണ്. യൂറോപ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാനായി APJ അബ്ദുൽ കലാം എത്തിയപ്പോൾ യൂറോപ്യൻ പാർലമെന്റിന്റെ പ്രസിഡന്റ് ഹാൻസ് ഗെർഡ് പോട്ടറിംഗ് അബ്ദുൽ കലാമിന്റെ മുന്നിലേക്ക് അഫ്സൽ ഗുരുവിന്റെ വിഷയം എടുത്തിടുകയാണ്. അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കാൻ കഴിയുമോ എന്നാണ് പോട്ടറിംഗ് APJ അബ്ദുൽ കലാമിനോട് ചോദിച്ചത്. അതിന് കലാം വളരെ വ്യക്തമായ ഉത്തരം പറഞ്ഞു. ഓരോ രാജ്യത്തും ആ രാജ്യത്തിൻ്റെതായ നിയമങ്ങളുണ്ടാവും.
ഇന്ത്യയിലും ഒരു നിയമമുണ്ട്. ആ നിയമം അഫ്സൽ ഗുരുവിൻ്റെ വിധി തീരുമാനിക്കുമെന്നാണ് APJ അബ്ദുൽ കലാം പോട്ടറിങ്ങിനോട് മറുപടി പറഞ്ഞത്. വളരെ വ്യക്തമായ മറുപടിയാണ്. ഇന്ത്യയിൽ ഒരു നിയമ സംവിധാനമുണ്ട്. ആ നിയമ സംവിധാനത്തിൻ്റെ ഭാഗമായി അഫ്സൽ ഗുരു വിചാരണയ്ക്ക് വിധേയമായതാണ്. വിചാരണ കഴിഞ്ഞപ്പോൾ ശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുകയാണ്. ആ ശിക്ഷയിൽ താൻ വ്യക്തിപരമായി ഇടപെടാൻ സാധ്യതയില്ല എന്നുള്ള സൂചനയാണ് യഥാർത്ഥത്തിൽ അബ്ദുൽ കലാം അവിടെ കൊടുത്തത്. 2007 April 30 അഫ്സൽ ഗുരു ഫയൽ ചെയ്തിരുന്ന ഒരു പ്രത്യേക കേസുണ്ട്, അത് പിൻവലിക്കുകയാണ്. 2006 September അഫ്സൽ ഗുരുവിന് കോടതി ഡെത്ത് വാറണ്ട് ഇഷ്യൂ ചെയ്തത്. അന്നു മുതൽ അഫ്സൽ ഗുരുവിനെ ഒരു സെല്ലിൽ ഒറ്റയ്ക്കിട്ടിരിക്കുകയാണ്. ഒരു സെല്ലിൽ ഒറ്റയ്ക്ക് കിടക്കുന്നത് ബുദ്ധിമുട്ടാണ്, അത് മാനസിക പ്രശ്നമുണ്ടാക്കുന്നു. അതുകൊണ്ട് മറ്റുള്ള തടവുകാരോടൊപ്പം അയാളെ ഇടണമെന്ന് അഫ്സൽ ഗുരു ആവശ്യപ്പെട്ടിരുന്നു. ആ ആവശ്യമാണ് ഇപ്പോൾ അഫ്സൽ ഗുരു പിൻവലിക്കുന്നത്. 2007 June 29 ബ്രിട്ടനിലെ പുതിയ പ്രധാനമന്ത്രി ഗോർഡൻ ബ്രൗണിന് ഒരു മെമ്മോറണ്ടം ലഭിച്ചിരിക്കുകയാണ്. അഫ്സൽ ഗുരുവിന് വേണ്ടി ക്യാമ്പയിൻ നടത്തുന്ന ബ്രിട്ടനിലെ ആളുകൾ ഒരു ആവശ്യം ഗോർഡൻ ബ്രൗണിനോട് ഉന്നയിച്ചിരിക്കുകയാണ്. അഫ്സൽ ഗുരുവിൻ്റെ വധശിക്ഷ റദ്ദ് ചെയ്യാനായി ഇന്ത്യയുടെ മേൽ ബ്രിട്ടൻ പ്രഷർ ചെലുത്തണം. ഇതാണ് ആ ടീമംഗങ്ങളുടെ ആവശ്യം. പുതുതായി ചാർജ് ഏറ്റെടുത്തിരിക്കുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിലയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഇന്ത്യ വില കൊടുക്കുമെന്നാണ് ആ ടീമംഗങ്ങളുടെ വിശ്വാസം. ഇതേ ശൈലിയിൽ പല സ്ഥലത്തും അഫ്സൽ ഗുരുവിന് അനുകൂലമായ മെമ്മോറണ്ടങ്ങൾ തയ്യാറാക്കപ്പെടുന്നുണ്ട്. ഇന്ത്യയിലും ഒത്തിരി ആളുകൾ അഫ്സൽ ഗുരുവിന് അനുകൂലമായ പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ മക്ഡൊണൽഡ് എന്ന MP ഒരു പ്രമേയം അവതരിപ്പിക്കുകയാണ്. അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ റദ്ദാക്കാനായി ഇന്ത്യൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം അദ്ദേഹത്തിന് ഇന്ത്യൻ ഭരണഘടന നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിക്കണമെന്നാണ് ആ പ്രമേയം ആവശ്യപ്പെടുന്നത്. ആ വിവരം ഇന്ത്യയിലും ഒരു വാർത്തയായി മാറുകയാണ്. 2007 July APJ അബ്ദുൽ കലാം അഫ്സൽ ഗുരുവിന്റെ ദയാഹർജി ആവശ്യമില്ലാതെ വച്ച് താമസിപ്പിക്കുന്നു എന്ന് വ്യാപകമായ ആക്ഷേപമുണ്ട്. BJP സർക്കാരാണ് യഥാർത്ഥത്തിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചതും വിജയിപ്പിച്ചതും. BJP തന്നെ APJ അബ്ദുൽ കലാമിനെതിരായി സംസാരിക്കുകയാണ്. അബ്ദുൽ കലാം അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടി ദയാഹർജി വെച്ച് താമസിപ്പിക്കുന്നു എന്ന് BJP ആക്ഷേപിക്കുകയാണ്. ഇതേ ആക്ഷേപം പലരും നടത്തുന്നുണ്ട്. അതേ സമയത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അഫ്സൽ ഗുരുവിന് അനുകൂലമായി സംസാരിക്കുന്ന ആളുകൾ ധാരാളം മെമ്മോറണ്ടങ്ങൾ അബ്ദുൽ കലാമിന് അയച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ഭാഗത്തുള്ള പ്രഷർ അബ്ദുൽ കലാമിലേക്ക് വന്നപ്പോൾ അബ്ദുൽ കലാം 2007 July 27 അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് വ്യക്തമാക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ലഭിച്ച ദയാഹർജി അനുവദിക്കണമോ വേണ്ടയോ എന്നുള്ള അഭിപ്രായം സർക്കാരിനോട് ചോദിക്കേണ്ടതുണ്ട്. സർക്കാരിൻ്റെ അഭിപ്രായം ലഭിക്കാൻ വേണ്ടി ഞാൻ ആ ദയാഹർജി സർക്കാരിലേക്ക് അയച്ചതാണ്. ഇതുവരെയും അവരുടെ മറുപടി കിട്ടിയിട്ടില്ല. അവരുടെ മറുപടി കിട്ടിയാൽ മാത്രമേ എനിക്ക് അതിനകത്ത് ഒരു തീരുമാനമെടുക്കാൻ കഴിയൂ. APJ അബ്ദുൽ കലാം പന്ത് അദ്ദേഹത്തിൻ്റെ കോർട്ടിൽ നിന്ന് ഗവൺമെൻറ്റിൻ്റെ കോർട്ടിലേക്ക് മാറ്റി അടിച്ചിരിക്കുന്നു എന്നർത്ഥം. അഫ്സൽ ഗുരുവിൻ്റെ ദയാഹർജി യഥാർത്ഥത്തിൽ ഹോൾഡ് ചെയ്യുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പാണെന്നർത്ഥം. ആ മാസത്തിൽ തന്നെ APJ അബ്ദുൽ കലാമിൻ്റെ രാഷ്ട്രപതി കാലാവധി അവസാനിച്ചതുകൊണ്ട് അബ്ദുൽ കലാമിന് പകരം പ്രതിഭ പട്ടേൽ രാഷ്ട്രപതിയാകുന്നത് ഈ സമയത്താണ്. 2007 August 27 ഷൗക്കത്തിൻ്റെ വക്കീൽ ശാന്തിഭൂഷൺ സുപ്രീം കോടതിയിൽ ഒരു പ്രത്യേക കേസ് ഫയൽ ചെയ്യുകയാണ്. ഷൗക്കത്തിന് 10 കൊല്ലത്തെ തടവാണ് കോടതി കൊടുത്തിരിക്കുന്നത്. ഷൗക്കത്തിനെ ശിക്ഷിക്കാനായി കോടതി കണ്ടെത്തിയ കാരണം കൺസീലിംഗ് ഫാക്ട്സ് എന്നാണ്. അതായത് തെളിവുകളും അനുബന്ധ കാര്യങ്ങളും ഷൗക്കത്ത് ഒളിപ്പിച്ചു വെച്ചു. അതുകൊണ്ട് IPC 123 പ്രകാരം ഷൗക്കത്തിനെ ശിക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഷൗക്കത്തിന് 10 കൊല്ലത്തെ ശിക്ഷ കൊടുത്തിരിക്കുന്നത്. ശാന്തിഭൂഷൺ സുപ്രീം കോടതിയിൽ ഉയർത്തിയ കേസ് എന്ന് പറയുന്നത് മറ്റൊന്നാണ്. ഷൗക്കത്തിൻ്റെ കേസ് കോടതിയിൽ ചാർജ് ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും ഫാക്ട്സ് ഒളിച്ചു വെച്ചതിനാണ് ഷൗക്കത്തിനെ അറസ്റ്റ് ചെയ്യുന്നതെന്നോ കേസ് ചാർജ് ചെയ്തിരിക്കുന്നതെന്നോ സൂചിപ്പിച്ചിട്ടില്ല. ചാർജ് ചെയ്യാത്ത ഒരു കാര്യത്തിനാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇതാണ് ശാന്തിഭൂഷൻ്റെ വാദം. ശാന്തിഭൂഷൺ വാദം അങ്ങനെ അവതരിപ്പിച്ചപ്പോൾ സുപ്രീം കോടതി ആ കേസ് പുനഃപരിശോധിക്കാനായി ഡൽഹി ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടു. 2007 December 13 2001 ആക്രമണം നടന്നതിൻ്റെ 6-ാമത്തെ വാർഷികമാണ്. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്,
പ്രതിപക്ഷ നേതാവ് എൽ കെ അദ്വാനി തുടങ്ങിയ പ്രമുഖരൊക്കെ അന്ന് രക്തസാക്ഷിത്വം വഹിച്ച ആളുകളെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോഴാണ് അന്ന് വെടിയേറ്റ് മരിച്ച എസ് ഐ നാനാചന്ദിന്റെ ഭാര്യ വിമലാദേവി ശബ്ദമുയർത്തി സംസാരിക്കുന്നത്. അതും മൻമോഹൻ സിംഗിനോട്. വെടിയേറ്റ് മരിച്ച ആളുകൾക്ക് ട്രിബ്യൂട്ട് അർപ്പിക്കുന്ന ചടങ്ങാണ്. പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി ശിവരാജ് പാട്ടീൽ ഉൾപ്പെടെ അവിടെ നിൽക്കുമ്പോഴാണ് വിമലാദേവി മൻമോഹൻ സിംഗിനോട് പറഞ്ഞത്, എനിക്കോ എൻ്റെ കുടുംബത്തിനോ ഈ ട്രിബ്യൂട്ടൊന്നും ആവശ്യമില്ല. ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങളാണ് വേണ്ടത്. ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ തരാമെന്ന് എൻ്റെ ഭർത്താവ് വെടിയേറ്റ് മരിച്ച സമയത്ത് ഗവൺമെൻറ് പറഞ്ഞതാണ്. അന്ന് ബി ജെ പി സർക്കാരാണ് ഭരിച്ചിരുന്നത്. അതൊന്നും തന്നെ നടപ്പിലായിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടത് ജീവിക്കാനുള്ള സാഹചര്യങ്ങളാണ്. വിമലാദേവി ആ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ ആ സദസ് മുഴുവൻ നിശബ്ദമായി അത് കേൾക്കുകയാണ്. മൻമോഹൻ സിംഗ്, ശിവരാജ് പാട്ടീൽ, എൽ കെ അദ്വാനി തുടങ്ങിയ സകലരും വിമലാദേവിയുടെ വാക്കുകൾ ശ്രദ്ധിച്ചങ്ങനെ നിൽക്കുകയാണ്. പത്രക്കാരും അത് അങ്ങനെ തന്നെ കേട്ടു നിന്നു. ഒരുപാട് വാഗ്ദാനങ്ങളാണ് രണ്ട് സർക്കാരുകളും അന്ന് കൊല്ലപ്പെട്ട ഭടന്മാരുടെ ബന്ധുക്കൾക്ക് നൽകിയിരുന്നത്. പല കാരണങ്ങൾ പറഞ്ഞ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാതെ നീട്ടിക്കൊണ്ടു പോവുകയാണ്. അതിനെക്കുറിച്ചാണ് വിമലാദേവി ഓർമ്മിപ്പിക്കുന്നത്. ചടങ്ങിൽ ഒരുപാട് പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട്. സ്പീക്കർ സോമനാഥ് ചാറ്റർജിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെ ഒരുപാട് ആളുകളുണ്ട്. സകലരും നിശബ്ദമായി വിമലാദേവിയുടെ ആ പൊട്ടിത്തെറി കേട്ടുകൊണ്ട് നിന്നു എന്നുള്ളതാണ് രസകരമായ വസ്തുത. അവ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. 2008 മാർച്ച് 27 ഗവൺമെന്റിന് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഗോപാൽ സുബ്രഹ്മണ്യമാണ്. അദ്ദേഹം ഷൗക്കത്തിന്റെ ക്ലെയിമുകൾ, അതായത് IPC 123 പ്രകാരം ഷൗക്കത്തിനെ ശിക്ഷിച്ചത് ശരിയായില്ല എന്നുള്ള ഷൗക്കത്തിന്റെ ക്ലെയിം എന്തുകൊണ്ട് നിലനിൽക്കില്ല എന്ന് കാര്യകാരണ സഹിതം കോടതിയിൽ വ്യക്തമാക്കുകയാണ്. ഗോപാൽ സുബ്രഹ്മണ്യം വളരെ വ്യക്തമായി കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോഴും ഷൗക്കത്തിന്റെ വക്കീൽ ശാന്തിഭൂഷൺ വ്യക്തമായി ആ കോടതിയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരു ഇന്ത്യൻ കോടതിക്കും വിചാരണ കോടതിയിൽ ചാർജ് ചെയ്യാത്ത ഒരു പുതിയ കാര്യം പ്രതിയായി ആരോപിക്കപ്പെടുന്ന ആളുടെ പേരിൽ കൊണ്ടുവന്ന് ശിക്ഷ കൊടുക്കാൻ വകുപ്പില്ല. കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചു എന്ന ധാരണയിൽ IPC 123 പ്രകാരം ഷൗക്കത്തിന് ശിക്ഷ കൊടുത്തത് ഒരു കാരണവശാലും ശരിയായ നിയമ നടപടി അല്ല എന്ന് തന്നെയാണ് ശാന്തിഭൂഷൺ ആ സമയത്തും വാദിക്കുന്നത്. അതിശക്തമായ വാദമാണ് ഗോപാൽ സുബ്രഹ്മണ്യവും ശാന്തിഭൂഷണും അവരവരുടെ കക്ഷികൾക്ക് വേണ്ടി ഉന്നയിക്കുന്നത്. 2008 മെയ് 14 സുപ്രീംകോടതി ഷൗക്കത്തിന്റെ കേസ് തള്ളിക്കളയുകയാണ്. ഷൗക്കത്ത് ഉന്നയിച്ച കാര്യങ്ങളിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിക്കുകയാണ്. സുപ്രീംകോടതിയാണ് ഷൗക്കത്തിന്റെ വധശിക്ഷ 10 കൊല്ലത്തെ ജീവരുന്ന തടവായി കുറച്ചത്. ആ കേസിൽ ഇനി ഇടപെടാൻ അവർക്ക് താല്പര്യമില്ല എന്ന് സുപ്രീംകോടതി വ്യക്തമാക്കുകയാണ്. അങ്ങനെ ഷൗക്കത്തിന്റെ ആ കേസ് അവിടെ അവസാനിക്കുന്നു. 2008 ജനുവരി 9 BJP സ്പോർട്സ് പേഴ്സൺ രാജീവ് പ്രതാപ് റൂഡി UP സർക്കാരിനോട് അഫ്സൽ ഗുരുവിനെ എത്രയും പെട്ടെന്ന് തൂക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അതിന് ഇടയായ സംഭവങ്ങൾ അഫ്സൽ ഗുരുവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അഫ്സൽ ഗുരു ഒരു പത്രലേഖകനോട്, മലയാളിയായ ഒരു പത്രലേഖകനാണ്, ആ പത്രലേഖകനോട് പറഞ്ഞ ഒരു കാര്യമാണ് ഇപ്പോൾ വാർത്തയായിരിക്കുന്നത്. മൻമോഹൻ സിംഗിന് പകരം എൽ കെ അദ്വാനിയായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയെങ്കിൽ അയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്നാണ് അഫ്സൽ ഗുരു പറഞ്ഞത്. ഒന്നുകിൽ അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊല്ലും, ഇല്ലെങ്കിൽ അയാളുടെ ശിക്ഷ കുറയ്ക്കും. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നടന്നനെ. ഇത് തൂക്കിക്കൊല്ലാനുള്ള ഡേറ്റ് തീരുമാനിച്ചിട്ട് തൂക്കിക്കൊല്ലാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവുകയാണ്. തൂക്കിക്കൊല്ലാനുള്ള വിധി വന്നിട്ട് തന്നെ 6 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആ കാര്യം പറഞ്ഞുകൊണ്ടാണ് രാജീവ് പ്രതാപ് റൂഡി UP സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നത്. രാജീവ് പ്രതാപ് റൂഡി അഫ്സൽ ഗുരുവിന്റെ വാക്കുകൾ കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നത് ഒരു സിമ്പിൾ കാര്യമാണ്. ന്യൂനപക്ഷ വോട്ട് കിട്ടാൻ വേണ്ടി മനഃപൂർവ്വം UP സർക്കാർ അഫ്സൽ ഗുരുവിന്റെ വിധി നീട്ടിക്കൊണ്ടു പോകുന്നതാണ്. 2008 ഡിസംബർ 28 UP സർക്കാർ അക്ഷരാർത്ഥത്തിൽ ഒരു ചക്രവ്യൂഹത്തിനകത്ത് പെട്ട പോലെ അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊല്ലണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകൾ UP സർക്കാരിനകത്തുമുണ്ട്. അതേ സമയത്ത് അഫ്സൽ ഗുരുവിനെ തൂക്കണ്ട എന്ന് പറയുന്നവരും അതിനകത്തുണ്ട്. എന്നാൽ പുറത്ത് BJP നേതൃത്വം കൊടുക്കുന്ന സകലരും അഫ്സൽ ഗുരുവിനെ തൂക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ പാർലമെന്റിനെ ആക്രമിച്ച ജയ്ഷെ മുഹമ്മദിന്റെ സംഘാടകനാണ് അഫ്സൽ ഗുരുവെന്നാണ് BJP ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. ആഭ്യന്തര വകുപ്പ് മന്ത്രി ശിവരാജ് പാട്ടീൽ കാശ്മീരി ഇലക്ഷൻ കഴിഞ്ഞാൽ അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊല്ലാം എന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് സോണിയാഗാന്ധി ഇടപെട്ട്
ശിവരാജ് പാട്ടീലിനെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് മാറ്റി. ചിദംബരമാണ് പുതിയ ആഭ്യന്തര വകുപ്പ് മന്ത്രി. ചിദംബരത്തിന് മുന്നിലേക്കും അഫ്സലിന്റെ കേസ് വരികയാണ്. അഫ്സലിന് മുമ്പ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 24 കേസുകൾ കിടപ്പുണ്ട്. ആ 24 കേസുകളിലെയും ദയാഹർജി പ്രതിഭ പാട്ടീൽ അനുവദിക്കാതെ വച്ചിരിക്കുകയാണ്. പ്രതിഭ പാട്ടീൽ അനുവദിച്ചില്ല എന്ന് പറയുന്നതിന് പകരം ഇന്ത്യൻ സർക്കാർ അത് ഹോൾഡ് ചെയ്യുന്നു പറയുന്നതാണ് ശരി. 25-ാമത്തെ കേസാണ് അഫ്സൽ ഗുരുവിൻ്റെ. ആ 24 ഓവർടേക്ക് ചെയ്ത് അഫ്സൽ ഗുരുവിൻ്റെ കേസ് മാത്രം എടുത്ത് മുന്നോട്ട് കൊണ്ടുവന്ന് അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊല്ലാൻ തുടങ്ങിയാൽ സ്വാഭാവികമായും അത് ഒരുപാട് ചോദ്യങ്ങൾക്ക് വഴിവെക്കും. 24 പേരുടെയും അപേക്ഷ പെട്ടെന്ന് തീർപ്പ് കൽപ്പിച്ചാൽ, പെട്ടെന്ന് 24 പേരെ തൂക്കിക്കൊന്നാൽ അതും വിഷയമാകും. ഇന്ത്യയിൽ ഒരുപാട് ആളുകളെ തൂക്കിക്കൊല്ലുന്നു എന്നുള്ള പരാതി ലോകം മുഴുവൻ ഉയരും. UPS സർക്കാർ അക്ഷരാർത്ഥത്തിൽ ചെകുത്താനും കടലിനും ഇടയിൽ പെട്ടതുപോലെയായി. 2010 ഡിസംബർ 13 പാർലമെന്റ് ആക്രമണം നടന്നതിന്റെ 9-ാം വാർഷികമാണ്. മൻമോഹൻ സിംഗും സ്പീക്കർ മീരാകുമാറും മന്ത്രിമാരും ഒക്കെ സന്നിഹിതരാണ്. പ്രതിപക്ഷ നേതാക്കളൊക്കെ ഉണ്ട്. എല്ലാവരും കൊല്ലപ്പെട്ടവർക്ക് ട്രിബ്യൂട്ട് അർപ്പിക്കുന്ന ചടങ്ങാണ്. ആ ചടങ്ങിലും പത്രക്കാരുടെ പ്രധാന ചോദ്യം അഫ്സൽ ഗുരുവിനെ കണക്ട് ചെയ്തുകൊണ്ടാണ്. അഫ്സൽ ഗുരുവിനെ എന്ത് തൂക്കും? അത് മാത്രമാണ് പത്രക്കാർക്ക് അറിയേണ്ടത്. സന്നിഹിതരായിരിക്കുന്ന ഗവൺമെന്റിന്റെ വക്താക്കൾക്ക് വ്യക്തമായ ഒരു മറുപടി പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇവിടെയാണ് മൗനി ബാബ എന്ന് മൻമോഹൻ സിംഗിന് പേര് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഈ ചോദ്യങ്ങൾക്ക് ഒന്നിനും തന്നെ മൻമോഹൻ സിംഗ് മറുപടി പറയത്തില്ല. സ്വാഭാവികമായിട്ടും മറുപടി പറഞ്ഞാൽ അത് പ്രശ്നമാകുമെന്ന് മറ്റാരെക്കാളും നന്നായിട്ട് മൻമോഹൻ സിംഗിന് അറിയാം. മൻമോഹൻ സിംഗ് മറുപടി പറയാത്ത തന്മയത്വമായി ഒഴിയുകയാണ്. അഫ്സൽ ഗുരു തൂക്കിലേറ്റപ്പെടുമോ ഇല്ലയോ, അതൊരു ചോദ്യമായി സകല സ്ഥലത്തും ഉന്നയിക്കപ്പെടുകയാണ്. 2010 ഡിസംബർ 30 അഫ്സൽ ഗുരുവിനോടൊപ്പം ശിക്ഷിക്കപ്പെട്ടിരുന്ന ഷൗക്കത്ത് ദില്ലിയിലെ തീഹാർ ജയിലിൽ നിന്ന് അന്ന് സ്വതന്ത്രനാവുകയാണ്. 2010 ഡിസംബർ 30 അഫ്സൽ ഗുരുവിനൊപ്പം പാർലമെന്റ് ആക്രമണ കേസിൽ ശിക്ഷിക്കപ്പെട്ട ഷൗക്കത്ത് അന്ന് ജയിൽ മോചിതനാവുകയാണ്. ദില്ലിയിലെ തീഹാർ ജയിലിൽ നിന്നാണ് ഷൗക്കത്ത് മോചിപ്പിക്കപ്പെട്ടത്. 2011 സെപ്റ്റംബർ 29 അന്ന് 2001 ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വിക്രം സിംഗിന്റെ ഭാര്യ സുസ്മിത ബിഷ്ട് ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളക്കെതിരെ അതിശക്തമായി പ്രതികരിക്കുകയാണ്. ഒമർ അബ്ദുള്ള അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. ആ പ്രസ്താവനയിൽ കയറി പിടിച്ചുകൊണ്ടാണ് സുസ്മിത ബിഷ്ട് സംസാരിക്കുന്നത്. സുസ്മിത പറയുന്നത്, മിസ്റ്റർ ഒമർ അബ്ദുള്ള, നിങ്ങളുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ നേതാക്കൾ ആരെങ്കിലുമാണ് ഈ പാർലമെന്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ സംസാരിക്കുമോ? ഞങ്ങളെപ്പോലുള്ള സാധാരണ ആളുകളുടെ ഭർത്താക്കന്മാരോ സഹോദരന്മാരോ മക്കളോ ഒക്കെ കൊല്ലപ്പെട്ടാൽ നിങ്ങൾക്ക് ഒന്നും തോന്നില്ല. കാരണം നിങ്ങളെ സംരക്ഷിക്കുവാൻ ഇസറ്റ് കാറ്റഗറി സംവിധാനമുണ്ടല്ലോ. ആരാ നിങ്ങളെ തൊടാനുള്ളത്? സുസ്മിത ബിഷ്ട് ഒമർ അബ്ദുള്ളയെ നിർത്തി പൊരിക്കുന്ന ശൈലിയിലാണ് പ്രസ്താവന നടത്തുന്നത്. സുസ്മിത ബിഷ്ട് മാത്രമല്ല, 2001 പാർലമെന്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സഹലരുടെയും ബന്ധുക്കൾ ഒമർ അബ്ദുള്ള പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വരികയാണ്. അതുപോലെ തന്നെയാണ് കരുണാനിധിക്കും ജയലളിതയ്ക്കുമെതിരെയും അവർ രംഗത്ത് വരികയാണ്. ജയലളിതയും കരുണാനിധിയും തമിഴ്നാട്ടിൽ വോട്ട് കിട്ടാൻ വേണ്ടി രാജീവ് ഗാന്ധിയുടെ കൊലപാതകികളെ വെറുതെ വിടണമെന്ന് കൂടെ ആവശ്യപ്പെടാറുണ്ട്. അതും കൂടി ചേർത്തിട്ടാണ് സുസ്മിതയും ടീമും അതിശക്തമായി ഒമർ അബ്ദുള്ളയ്ക്കും കരുണാനിധിക്കും ജയലളിതയ്ക്കുമെതിരെ പ്രതികരിക്കുന്നത്. 2011 ഒക്ടോബർ 29 അന്നാണ് കോണ്ടലിസ റൈസിന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ആ പുസ്തകത്തിലാണ് 2001 പാർലമെന്റ് ആക്രമണം നടന്ന സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധത്തിന്റെ വക്കുവരെ എത്തിയതും ഇന്ത്യ അവരുടെ ന്യൂക്ലിയർ ആയുധങ്ങൾ പാകിസ്ഥാൻ ബോർഡിലേക്ക് കൊണ്ടുവന്ന കാര്യവും കോണ്ടലിസ റൈസ് സൂചിപ്പിച്ചിരിക്കുന്നത്. കോണ്ടലിസ റൈസും കോളിൻ പവലും ബ്രിട്ടീഷ് ഫോറിൻ മിനിസ്റ്ററും ഒക്കെ ഒരുപാട് തവണ ദില്ലിയിലും ഇസ്ലാമാബാദിലും പോയ കാര്യവും സംസാരിച്ച കാര്യവും ഒക്കെ കോൺഗ്രസ് റൈസ് അതിനകത്ത് സൂചിപ്പിക്കുകയാണ്. ദില്ലിയിൽ നടന്ന സംഭാഷണത്തെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി കോൺഗ്രസ് റൈസ് പറയുന്നുണ്ടെങ്കിലും ഇസ്ലാമാബാദിൽ പർവേസ് മുഷറാഫിനോട് എന്താണ് സംസാരിച്ചതെന്ന് ആ പുസ്തകത്തിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് റൈസ് വ്യക്തമാക്കുന്നതേയില്ല. ഒരു ഭാഗം കോൺഗ്രസ് റൈസ് മനഃപൂർവ്വം ഒളിച്ചു വെക്കുകയാണ്. 2012 ഡിസംബർ 13 അറ്റാക്ക് നടന്നിട്ട് 11 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. അന്ന് പാകിസ്ഥാൻ ആദ്യമായി ഒരു കാര്യം പറയുകയാണ്. ആ അറ്റാക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഇന്ത്യയുടെ കൈവശമുണ്ടെങ്കിൽ അത് പാകിസ്ഥാനോട് സൂചിപ്പിച്ചാൽ അതുമായി കണക്ട് ചെയ്ത ആരെങ്കിലും പാകിസ്ഥാനിൽ ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാമെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്.
പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് പാകിസ്ഥാന്റെ വാഗ്ദാനം നടത്തുന്നത്. 2012 ജൂലൈ 25 പ്രതിഭ പാട്ടീലിന് പകരം പ്രണബ് കുമാർ മുഖർജി ഇന്ത്യൻ രാഷ്ട്രപതിയായി. അതോടൊപ്പം വേറെയും ചില കാര്യങ്ങൾ കേന്ദ്രമന്ത്രിസഭയിൽ സംഭവിച്ചിരിക്കുകയാണ്. ചിദംബരത്തിന് പകരം സുശീൽ കുമാർ ഷിൻഡെ ആഭ്യന്തര ഉപമന്ത്രിയായി. പ്രണബ് കുമാർ മുഖർജിക്ക് മുമ്പ് രാഷ്ട്രപതിയായിരുന്ന പ്രതിഭ പാട്ടീലിന്റെ കാലത്ത് ഒരാളെ പോലും തൂക്കിക്കൊന്നില്ല. പ്രണബ് കുമാർ മുഖർജി അധികാരത്തിലേക്ക് എത്തിയ ഉടൻ ആദ്യം ചെയ്തത് പെൻഡിങ്ങിലിരിക്കുന്ന എല്ലാ ദയാഹർജികളിലും തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. അഫ്സൽ ഗുരുവിൻ്റെ ഉൾപ്പെടെയുള്ള ഹർജികളിൽ തീരുമാനമെടുക്കാൻ പ്രണബ് കുമാർ മുഖർജി സുശീൽ കുമാർ ഷിൻഡെയോട് ആവശ്യപ്പെട്ടു. ഗവൺമെന്റിന്റെ അഭിപ്രായം എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ അറിയിക്കണം, അതാണ് പ്രണബ് കുമാർ മുഖർജിയുടെ ആവശ്യം. പ്രണബ് കുമാർ മുഖർജി യു പി ഗവൺമെന്റിന്റെ ഭാഗമായിരുന്ന വ്യക്തി ആയതുകൊണ്ട് കഥകളെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ സുശീൽ കുമാർ ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പ് പെട്ടെന്ന് പെട്ടെന്ന് മറുപടികൾ തയ്യാറാക്കി രാഷ്ട്രപതി ഭവനിലേക്ക് അയച്ചു. 2013 ജനുവരി 23 സുശീൽ കുമാർ ഷിൻഡെ ആഭ്യന്തര വകുപ്പിൻ്റെ തീരുമാനം രാഷ്ട്രപതി അറിയിച്ചു. അഫ്സൽ ഗുരുവിൻ്റെ ദയാഹർജി പരിഗണിക്കുവാൻ യോഗ്യമായ ഒന്നല്ല എന്ന് യു പി എസ് സർക്കാരിന് വേണ്ടി സുശീൽ കുമാർ ഷിൻഡെ അസന്നിഗ്ധമായി രാഷ്ട്രപതിയോട് വ്യക്തമാക്കുകയാണ്. ജനുവരി 23 സർക്കാരിൻ്റെ മറുപടി രാഷ്ട്രപതി ഭവനിൽ കിട്ടുന്നത്. കൃത്യം 10 ദിവസം കഴിഞ്ഞപ്പോൾ ഫെബ്രുവരി 3 ഇന്ത്യൻ രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജി അദ്ദേഹത്തിൻ്റെ തീരുമാനം പ്രഖ്യാപിച്ചു. അഫ്സൽ ഗുരുവിൻ്റെ ദയാഹർജി തള്ളുന്നു. രാഷ്ട്രപതി ദയാഹർജി തള്ളി 5 ദിവസം കഴിഞ്ഞപ്പോൾ അഫ്സൽ ഗുരുവിനോട് ജയിൽ അധികാരികൾ ആ കാര്യം അറിയിച്ചു. പിറ്റേ ദിവസം അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊല്ലാൻ പോകുന്നുവെന്നു. അഫ്സൽ ഗുരുവിൻ്റെ ആവശ്യപ്രകാരം മതപുരോഹിതനെ ജയിലിലേക്ക് വിളിച്ചു വരുത്തി. ജയിലിൽ പ്രാർത്ഥന നടത്താനുള്ള സംവിധാനമൊക്കെ അഫ്സൽ ഗുരുവിന് ചെയ്തു കൊടുത്തു. ഫെബ്രുവരി 9 രാവിലെ 8 അഫ്സൽ ഗുരു തൂക്കിലേറ്റപ്പെട്ടു. ആ വിവരം പക്ഷേ ഇന്ത്യൻ സർക്കാർ രഹസ്യമായി സൂക്ഷിക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ അഫ്സൽ ഗുരുവിൻ്റെ കുടുംബത്തിന് ഒരു കത്ത് കിട്ടുകയാണ്. അഫ്സൽ ഗുരുവിനെ ഫെബ്രുവരി 9 തൂക്കിലേറ്റാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്ത് അഫ്സൽ ഗുരുവിൻ്റെ കുടുംബത്തിൽ ലഭിക്കുന്നത് ഫെബ്രുവരി 12. അഫ്സൽ ഗുരുവിൻ്റെ ബോഡിക്ക് വേണ്ടി അഫ്സൽ ഗുരുവിൻ്റെ ഭാര്യയും മകനും ജയിലധികാരികളെ സമീപിച്ചെങ്കിലും ബോഡി വിട്ടുകൊടുത്തില്ല. ഒരു കാരണവശാലും അഫ്സൽ ഗുരുവുമായി ബന്ധപ്പെട്ട ഒരു കാരണവശാലും അഫ്സൽ ഗുരുവിനെ ഒരു രക്തസാക്ഷി പരിവേഷത്തിലേക്ക് കൊണ്ടുവരരുതെന്ന് ഗവൺമെന്റിന് ഉദ്ദേശമുണ്ടായിരുന്നു. അതിനുവേണ്ടി ആ ദിവസങ്ങളിൽ കാശ്മീരിലെ ഇന്റർനെറ്റ് മുഴുവൻ കട്ടിയുകയാണ്, ടെലിഫോൺ സംവിധാനങ്ങൾ കട്ടിയിരിക്കുകയാണ്, വിവരങ്ങൾ ചോരാതിരിക്കാൻ എല്ലാ കരുതലുകളും യു പി ഗവൺമെന്റ് എടുത്തിരുന്നു. അതുപോലെ തന്നെ ജമ്മു കാശ്മീർ സർക്കാരും എല്ലാ മേഖലയിലും പട്ടാളത്തിന് വിന്യസിച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് കാശ്മീർ താഴ്വരയിൽ ചിലർ കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമം നടത്തിയിരുന്നു. ആ കലാപം ഭാഗ്യം കൊണ്ട് പടർന്നു പന്തലിച്ചില്ല. അതിനെ തടുക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ത്യൻ സർക്കാർ എടുത്തിരുന്നതുകൊണ്ടാണ് അതിന് കഴിഞ്ഞത്. ഇന്ത്യയെ ഞെട്ടിച്ച പാർലമെന്റ് ആക്രമണത്തിൻ്റെ ആ സൂത്രധാരൻ എന്ന് വിളിക്കപ്പെട്ട അഫ്സൽ ഗുരു അങ്ങനെ ഒരു ഓർമ്മയായി മാറി. അപ്പോഴും ആ സംഭവവുമായി ബന്ധപ്പെട്ട സകല ആസൂത്രണവും നടത്തിയ ജെയ്ഷെ മുഹമ്മദ് തലവൻ പാകിസ്ഥാനിലെ അയാളുടെ വസതിയിൽ ഈ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും അങ്ങനെ നിൽക്കുകയാണ്. അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയെങ്കിലും പാർലമെന്റ് ആക്രമണം പ്ലാൻ ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്ത ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മൗലാന മുഹമ്മദ് അസർ പിടിക്കപ്പെടുന്നവരെ പാർലമെന്റ് ആക്രമണവുമായി ബന്ധിപ്പിച്ചുള്ള നമ്മുടെ പ്രതികാരം പൂർത്തിയാകുന്നില്ല എന്നതാണ് സത്യം. ഇതുവരെ ഇന്ത്യൻ പാർലമെന്റ് ആക്രമിക്കപ്പെട്ടതിനെ കുറിച്ചും അതിൻ്റെ വിചാരണയെക്കുറിച്ചും നിങ്ങളോട് സംസാരിച്ചത് എംലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ. ഈ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.